ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കോവിഡ് 19 വ്യാപനം തടയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത 14 മണിക്കൂർ ജനതാ കർഫ്യൂ നാളെ രാവിലെ 7 മണിക്ക് ആരംഭിക്കും. ഭയമല്ല, മുൻകരുതലാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി. ജനതാ കർഫ്യൂവിൽ കേരളവും പങ്കാളിയാകും. KSRTC സർവീസ് നടത്തില്ല. ട്രെയിൻ സർവീസുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ രാത്രി 10 മണിവരെ നിർത്തിവയ്ക്കും. വിമാനത്താവളങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കായി പ്രത്യേക ബസുകൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കൊച്ചി മെട്രോ റെയിൽ സർവീസിന് നിയന്ത്രണം. ഈ മാസം 31 വരെ കേരള ലോട്ടറി നറുക്കെടുപ്പില്ല. രാജ്യത്ത് കൊറോണ ബാധിതരുടെ എണ്ണം 283 ആയി. ലോകത്ത് മരണസംഖ്യ 11,000 കവിഞ്ഞു. കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടിക ഈ മാസം 27 പ്രസിദ്ധീകരിക്കും. വാർത്തകൾ വിശദമായി. കോവിഡ് 19 വൈറസ് ബാധ പടരുന്നത് തടയുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്ത 14 മണിക്കൂർ നീളുന്ന ജനതാ കർഫ്യൂ നാളെ. നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 9 മണിവരെ വീടുകളിൽ തന്നെ കഴിയാനാണ് ആഹ്വാനം. അവശ്യ സർവീസുകളായ പോലീസ്, മാധ്യമങ്ങൾ, വൈദ്യസഹായം എന്നിവയെ ജനതാ കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് വിജയമാക്കിയാൽ കൊറോണ വൈറസിനെതിരെയുള്ള വലിയ ജനമുന്നേറ്റമാകും അതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഓരോ പൌരനും ജാഗ്രതയോടെയും കരുതലോടെയും ഇരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി ജനതാ കർഫ്യൂ ആഹ്വാനം ചെയ്തത്. മുൻകരുതലും പ്രതിരോധ നടപടികളുമാണ് ആവശ്യമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഐസൊലേഷനിൽ കഴിയേണ്ടവർ അത് കർശനമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ജനതാ കർഫ്യൂവിൽ കേരളവും പങ്കാളിയാകും. രാവിലെ 7 മണി മുതൽ രാത്രി 9 മണിവരെ സർവീസുകൾ നടത്തില്ലെന്ന് KSRTC അറിയിച്ചു. കൊച്ചി മെട്രോ റെയിൽ സർവീസുകളും നിർത്തിവയ്ക്കും. സ്വകാര്യ ബസുകൾ സർവീസ് നടത്തില്ലെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബേക്കറികളും അടഞ്ഞുകിടക്കും. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു. ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളും ബാറുകളും പ്രവർത്തിക്കില്ല. വീടും പരിസരവും പൂർണ്ണമായി ശുചിയാക്കുന്നതിന് ഈ ദിവസം വിനിയോഗിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്വാനം ചെയ്തു. കോവിഡ് 19 പ്രതിരോധത്തിന്റെ ഭാഗമായി ജനങ്ങൾ കൂട്ടം ചേരുന്നത് ഒഴിവാക്കാൻ മാഹിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇന്ന് രാത്രി 10 മണിക്ക് ശേഷം രാജ്യത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പാസഞ്ചർ ട്രെയിനുകൾ സർവീസ് നടത്തില്ല. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾ നാളെ പുലർച്ചെ 4 മണിയോടെ സർവീസ് നിർത്തും. നാളെ രാവിലെ 7 മണിക്ക് സർവീസ് നടത്തുന്ന പാസഞ്ചർ ട്രെയിനുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിയ ശേഷം സർവീസ് അവസാനിപ്പിക്കും. നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 9 വരെ ജനങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ജനതാ കർഫ്യൂ വിജയിപ്പിക്കണമെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭ്യർത്ഥിച്ചു. കൊറോണ വ്യാപനത്തിനെതിരെ സംസ്ഥാനത്ത് കനത്ത ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് 37 പേരാണ് ചികിത്സയിലുള്ളത്. കോവിഡ് പ്രതിരോധത്തിലെ ഒരു നിർണായക ഘട്ടത്തിലാണ് സംസ്ഥാനവും രാജ്യവുമെന്ന് കൊറോണ H1N1 സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ അമർ ഫിറ്റിൽ പറഞ്ഞു. സാമൂഹിക വ്യാപനം തടയാൻ വേണ്ട ശക്തമായ നടപടികൾ സർക്കാർ കൈക്കൊണ്ടുവരുന്നതായും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനമായി ഫോക്കസ് ചെയ്യേണ്ട കാര്യം ജനങ്ങളുടെ ഇടയ്ക്ക് ഇത് പകരാതിരിക്കാൻ എന്നതാണ്. ഇതിനെയാണ് കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിറ്റിക്കകത്ത് സമൂഹത്തിനകത്ത് പകരാതിരിക്കാൻ വേണ്ടിയുള്ള ശക്തമായ നടപടികൾ ആരോഗ്യ വകുപ്പും സർക്കാരിന്റെ വിവിധ വകുപ്പുകളും ചേർന്ന് ഒന്നിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഫലപ്രദമാകണമെങ്കിൽ ഇതിനകത്ത് ജനപങ്കാളിത്തം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇതിനെ തുടക്കത്തിലേക്ക് നിർത്തുക. വീടുകളിൽ വന്നാൽ തന്നെ നമ്മൾ ഉടുപ്പും വസ്ത്രങ്ങളെല്ലാം ശരിയാക്കി ഒരു കുട്ടികളും മറ്റു സാമ്യം മനുഷ്യ ഇടപഴകുന്ന മുമ്പേ ഒരു ക്ലീനിങ് അപ്പ് കഴിഞ്ഞിട്ട് മാത്രമേ പാടുള്ളൂ. സിറ്റുവേഷൻ ഇങ്ങനെ പുതുതായിട്ട് മാറി മാറി വരുന്നതനുസരിച്ച് വളരെ ശക്തമായതും ചിലപ്പോൾ നമുക്ക് പ്രയാസമുണ്ടാക്കുമെന്ന് തോന്നുന്ന തരം നടപടികളും നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് ഓരോ നേരത്തെ പുറപ്പെടുവിച്ചു. കോവിഡ് 19 പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് ജില്ലാ കളക്ടർ D. സജിത് ബാബു. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. ജില്ലാ ഭരണകൂടത്തിന്റെ നടപടികളോട് നല്ല രീതിയിൽ ജനങ്ങൾ സഹകരിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ ആകാശവാണിയോട് പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ കാര്യമായി പാലിക്കാതെ നടക്കുന്ന ഒരു സമൂഹം ചെറിയൊരു പെർസെന്റേജ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ട്. അപ്പോൾ അവരെ ഈ രീതിയിൽ നിയന്ത്രണങ്ങൾ മുന്നോട്ട് പോകാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടി പോകുമെന്നൊരവസ്ഥയിൽ നിന്നാണ് ഗവൺമെന്റ് ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചതും അതനുസരിച്ച് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒരു കാരണവശാലും 11:00-5:00 ഇടയ്ക്കില്ലാതെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ പാടില്ല, ക്ലബ്ബുകൾ പ്രവർത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ശക്തമായ നിയന്ത്രണം പൊതു കാര്യങ്ങളിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ഗ്യാദറിംഗ്സും സമ്മതിക്കില്ല
എന്നുള്ള തീരുമാനവും പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ജനങ്ങൾ സഹകരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും പറയുന്നു, സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മൾ സ്വയം നിയന്ത്രിക്കുകയാണെങ്കിൽ ഈ മഹാവ്യാധിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. സംസ്ഥാനത്ത് കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചികിത്സാ സാമഗ്രികൾ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് അടിയന്തര യോഗം ചേർന്നു. വ്യക്തി സുരക്ഷാ കിറ്റ്, N95 മാസ്ക്, ട്രിപ്പിൾ ലെയർ മാസ്ക്, ഡബിൾ ലെയർ മാസ്ക്, ഹാൻഡ് റബ് സൊല്യൂഷൻ, ഇൻഫ്രാറെഡ് തെർമോമീറ്റർ തുടങ്ങി അടിയന്തര ചികിത്സാ സാമഗ്രികൾ ലഭ്യമാക്കുന്നതിനാണ് വ്യവസായ മന്ത്രി E.P. ജയരാജൻ, ആരോഗ്യമന്ത്രി K.K. ശൈലജ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. അസംസ്കൃത വസ്തുക്കളുടെ ദൌർലഭ്യം നേരിടുന്നതിനാൽ ഉണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് തദ്ദേശീയമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനായിരുന്നു യോഗം. സംസ്ഥാനത്തിനാവശ്യമായ മുഴുവൻ ഹാൻഡ് റബ് സൊല്യൂഷനും KSDPL വഴി ലഭ്യമാക്കും. കോവിഡ് 19 ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം പാലിക്കാതെ ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളും പെരുന്നാളുകളും ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്നത് അപലപനീയമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിനെതിരെയും ഇവയ്ക്ക് നേതൃത്വം കൊടുത്തവർക്കെതിരെയും കർശന നിയമ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ഹാർബറുകളിലെ തിരക്ക് ഒഴിവാക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. ലേല തിരക്ക് ഒഴിവാക്കാൻ ഓരോ ഇനം മത്സ്യത്തിനും ന്യായവില നിശ്ചയിച്ച് ലഭ്യമാക്കുന്ന സംവിധാനം ഏർപ്പെടുത്തും. ഹാർബറുകളിൽ തദ്ദേശീയരെത്തി ചില്ലറയായി മത്സ്യമാകുന്ന രീതി ഒഴിവാക്കും. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ: ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. ആശുപത്രി സന്ദർശിക്കുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ആരോഗ്യവകുപ്പിന്റെ 0471-2309-250 എന്ന നമ്പരിലും ബന്ധപ്പെടാം. കോവിഡ് 19 വ്യാപനവുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും വിദേശത്ത് നിന്നെത്തുന്ന യാത്രക്കാർ എയർപോർട്ടുകളിൽ നിന്നും പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്ര ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ എയർപോർട്ടിൽ നിന്നുള്ള യാത്രക്കാർക്ക് മാത്രമായി സ്പെഷ്യൽ ബസ്സുകൾ ഏർപ്പെടുത്തുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ കോഴിക്കോട് അറിയിച്ചു. ഇതിനായി KSRTC സോണൽ മാനേജർക്ക് കത്ത് നൽകും. ഈ ബസ്സുകളിൽ മറ്റ് യാത്രക്കാരെ അനുവദിക്കില്ല. കൊച്ചി മെട്രോ റെയിൽ സർവീസുകൾക്ക് തിങ്കളാഴ്ച മുതൽ നിയന്ത്രണം. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാവിലെ 6 മുതൽ 10 മണിവരെ 20 മിനിറ്റ് ഇടവിട്ടും 10 മുതൽ 4 മണിവരെ 1 മണിക്കൂർ ഇടവിട്ടും 4 മുതൽ 10 മണിവരെ 20 മിനിറ്റ് ഇടവിട്ടും മാത്രമേ സർവീസ് നടത്തുവെന്ന് മെട്രോ അധികൃതർ അറിയിച്ചു. കോവിഡ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ 4 മുതൽ മാർച്ച് 31 വരെയുള്ള ലോട്ടറി നറുക്കെടുപ്പ് മാറ്റിവെച്ചു. April 1 മുതൽ 14 വരെ നടത്താനിരുന്ന ലോട്ടറികളുടെ നറുക്കെടുപ്പ് റദ്ദാക്കുകയും ചെയ്തു. സപ്ലൈകോയുടെ വിതരണ കേന്ദ്രങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ ആവശ്യാനുസരണം സംഭരിച്ചിട്ടുണ്ടെന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ MD. കോവിഡ് 19 ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് നിഷ്കർഷിച്ചിട്ടുള്ള ശുചിത്വ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ച് തിരക്കൊഴിവാക്കി ഭക്ഷ്യവസ്തുക്കൾ വാങ്ങണമെന്നും കോർപ്പറേഷൻ അറിയിച്ചു. കോവിഡ് 19 പ്രതിരോധ നടപടികളുടെ ഭാഗമായി തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇനി ഒരു അറിയിപ്പുണ്ടാകും വരെ പതിവ് പൂജകളും മറ്റ് ചടങ്ങുകളും മാത്രമേ ക്ഷേത്രങ്ങളിൽ നടത്തൂ. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി മോഹൻ. ഉത്സവങ്ങൾ ചടങ്ങുകൾ മാത്രമായി നടത്തും. ക്ഷേത്ര പരിപാടികൾക്ക് ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ആനകളെ എഴുന്നള്ളിക്കാൻ പാടില്ല. ക്ഷേത്രങ്ങളിൽ അന്നദാനവും ഉണ്ടാകില്ല. ക്ഷേത്രങ്ങളുടെ ദർശന സമയവും വെട്ടിച്ചുരുക്കി. മാർച്ച് 31 വരെയുള്ള ശനിയാഴ്ചകളിൽ ജീവനക്കാർക്ക് അവധി നൽകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ശബരിമല ഉത്സവത്തിന് ഭക്തർക്ക് പ്രവേശനമുണ്ടാകില്ല, എന്നാൽ പൂജകൾ നടക്കും. ക്ഷേത്രോത്സവങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ചടങ്ങുകളായി ചുരുക്കണം. മുഴുവൻ ക്ഷേത്ര ജീവനക്കാർക്കും കയ്യുറകളും മാസ്കും നൽകും. ഹാൻഡ് സാനിറ്റൈസർ എല്ലാ ക്ഷേത്രങ്ങളിലും ലഭ്യമാക്കുമെന്നും. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ താലൂക്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടിക ഈ മാസം 27 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ V. ഭാസ്കരൻ അറിയിച്ചു. പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് പേര് ചേർക്കുന്നതിന് 2 അവസരങ്ങൾ കൂടി നൽകും. കാസർഗോഡ് ജില്ലയിൽ തുടർ നടപടികൾ April 3 പൂർത്തിയാക്കി 6 പട്ടിക പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് 19 വ്യാപനം തടയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത 14 മണിക്കൂർ ജനതാ കർഫ്യൂ നാളെ രാവിലെ 7 മണിക്ക് ആരംഭിക്കും. ഭയമല്ല, മുൻകരുതലാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി. ജനതാ കർഫ്യൂവിൽ കേരളവും പങ്കാളിയാകും. KSRTC സർവീസ് നടത്തില്ല. ട്രെയിൻ സർവീസുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ രാത്രി 10 മണിവരെ നിർത്തിവയ്ക്കും. വിമാനത്താവളങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കായി പ്രത്യേക ബസ്സുകൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കൊച്ചി മെട്രോ റെയിൽ സർവീസിന് നിയന്ത്രണം. ഈ മാസം 31 വരെ കേരള ലോട്ടറി നറുക്കെടുപ്പില്ല. രാജ്യത്ത് കൊറോണ ബാധിതരുടെ എണ്ണം 283. ലോകത്ത് മരണസംഖ്യ 11,000 കവിഞ്ഞു.
കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടിക ഈ മാസം 27-ന് പ്രസിദ്ധീകരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള വാർത്താ പ്രക്ഷേപണം ഇനി 7:25.